പശ്ചിമേഷ്യയിലെ യുദ്ധം ഏറ്റവും വിനാശകരമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്നു. വൻ ശക്തികൾ ഓരോരുത്തരും ഇസ്രയേലിൻ്റെയും ഇറാന്റെയും ഒക്കെ പക്ഷം ചേർന്നത് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയിരിക്കുകയാണ്. മറ്റൊരു ലോകമഹായുദ്ധത്തിന്റെ വക്കിലൂടെ കടന്നുപോകവേ ഇറാന് പരസ്യമായ പിന്തുണയാണ് റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റഷ്യയുടെ അത്യാധുനിക ആയുധങ്ങൾ പലതും ഇറാനിൽ എത്തിക്കഴിഞ്ഞു. ഇത് കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയാണ്. ഇറാന് ആയുധം നൽകുന്നതിൽ നിന്ന് റഷ്യ പിന്മാറണമെന്ന് അമേരിക്ക അങ്ങുമിങ്ങും തൊടാതെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് റഷ്യയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് അമേരിക്ക തയ്യാറാകുന്നില്ല എന്നതാണ്. അമേരിക്ക പോലും ഭയന്നിരിക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധശേഖരമുള്ള രാജ്യമായ റഷ്യയ്ക്ക് നേരെ എന്ത് ധൈര്യത്തിലാണ് യുക്രൈൻ യുദ്ധത്തിന് മുതിർന്നതെന്ന് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. പണ്ട് സൗഹൃദത്തിലായിരുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടായ ചെറിയ അസ്വാരസ്യങ്ങളിൽ അല്ല ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. 2022 മുതൽ ആരംഭിച്ച ഇരു രാജ്യങ്ങളുടെയും ശത്രുത വൻകരയും കടന്ന് ലോകശക്തികൾ തന്നെ ഇടപെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. പണ്ട് സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്ന ഇരു രാജ്യങ്ങളും സോവിയറ്റ് യൂണിയൻ തകർന്നതിന് പിന്നാലെ സ്വതന്ത്രരാവുകയായിരുന്നു. എന്നാൽ സ്വതന്ത്രരായതിന് പിന്നാലെ യുക്രൈൻ പതിയെ കമ്മ്യൂണിസ്റ്റ് ചേരിവിട്ട് സോഷ്യലിസ്റ്റ് വിരുദ്ധരായ നാറ്റോയോട് അടുപ്പം കാണിച്ചു തുടങ്ങി. എന്നാൽ യുക്രൈൻ നാറ്റോയിൽ അംഗത്വം എടുത്താൽ അത് ലോകരാജ്യങ്ങൾക്ക് തന്നെ വൻ തലവേദനയാകും. അമേരിക്കയുടെയും ചൈനയുടെയും ആയുധശേഖരങ്ങൾ യുക്രൈന്റെ കൈവശം എത്തുന്നതോടെ നില വഷളാകും. വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനാണ് റഷ്യ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ യുദ്ധത്തിൽ അമേരിക്കയുടെ പിൻബലത്തിൽ യുക്രൈൻ ഇനിയും പ്രത്യാക്രമണങ്ങൾ തുടർന്നാൽ റഷ്യ പ്രകോപിതരാകുമെന്ന് മാത്രമല്ല, വേണ്ടിവന്നാൽ മാരക പ്രഹരശേഷിയേറിയ ആയുധങ്ങൾ തന്നെ പുറത്തെടുക്കുമെന്നതിൽ സംശയമില്ല. അമേരിക്ക കൂടെ ഉണ്ടെന്ന ധൈര്യത്തിലാണ് യുക്രൈൻ ഇറങ്ങിയതെങ്കിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള പോരായി അത് മാറുമെന്നത് ഉറപ്പാണ്. 2014 മുതൽ ആരംഭിച്ച് എങ്ങും എത്താതെ നിൽക്കുന്ന റഷ്യൻ യുക്രൈൻ സംഘർഷം വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ യൂറോപ്പിൽ പിരിമുറുക്കം ശക്തമാണ്. അമേരിക്കയുടെ പിൻബലമുണ്ടെങ്കിലും യുദ്ധം കലശലാകാത്ത യുക്രൈന്റെ ഉള്ളിൽ റഷ്യ സർവനശീകരണകാരിയാകുമോ എന്ന ആശങ്കയുണ്ട്. ആ ഭയത്തിലേക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് റഷ്യയുടെ അതിമാരകമായ സാത്താൻ 2 ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നശീകരണ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈലായ RS-28 സാർമാട്ട് കൈവശമാക്കിയതോടെ റഷ്യയുടെ ഏറ്റുമുട്ടലിനൊരുങ്ങുന്ന ഏതൊരു രാജ്യവും ഇനി രണ്ടാമതൊന്നുകൂടി ആലോചിക്കും. യുക്രൈൻ മാത്രമല്ല, സാത്താൻ 2 കൂടി യുദ്ധക്കളത്തിൽ രംഗപ്രവേശം ചെയ്താൽ ലോകം തന്നെ ചിന്നിച്ചിതറാൻ തക്ക പ്രഹരമായിരിക്കും ഉണ്ടാകുക. ഭൂമിയുടെ രണ്ട് ധ്രുവങ്ങളിലേക്കും എത്താൻ കൽപ്പുള്ള പ്രഹരശേഷിയും 10 മുതൽ 15 വരെ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുമുള്ള ഏത് പ്രതിരോധ സംവിധാനവും തകർക്കാൻ കഴിവുള്ള മിസൈലാണ് സാത്താൻ 2. നാറ്റോയ്ക്കും അമേരിക്കയ്ക്കുമുള്ള പുട്ടിന്റെ മുന്നറിയിപ്പാണ് സാത്താൻ എന്നായിരുന്നു ലോകരാജ്യങ്ങൾ റഷ്യയുടെ ഈ നീക്കത്തെപ്പറ്റി വിശേഷിപ്പിച്ചിരുന്നത്. ആയുധശേഖരങ്ങളുടെ കൂട്ടത്തിലെ വമ്പനായി കൂട്ടിച്ചേർത്ത സാത്താനെ റഷ്യ പ്രയോഗിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരുമെന്നത് തീർച്ചയാണ്. അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് 10 പതിറ്റാണ്ടുകളോളം ആ രാജ്യത്തിന്റെ ജീവിതഗതിയെ മാറ്റിയതുപോലെ ആയിരിക്കില്ല. സാത്താന്റെ കൈപതിഞ്ഞാൽ യുക്രൈനും യുക്രൈനിനെ സഹായിക്കാനെത്തിയ അമേരിക്കയ്ക്കും അടിത്തറ പോലും ഉണ്ടാകില്ല. ലോക സൈനിക ശക്തി എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന അമേരിക്കയുടെ സൈനിക ബലമൊന്നും സാത്താന് മുന്നിൽ വിലപ്പോകില്ല. ആണവായുധങ്ങൾ വരെ വഹിക്കാനാവുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിനെ റഷ്യ വിന്യസിക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. റഷ്യയുടെ പക്കലുള്ള ഏറ്റവും പ്രഹരശേഷിയുള്ള മാരക മിസൈലായ സാത്താനെ 2018 റഷ്യ അവതരിപ്പിക്കുന്നത്. ഏത് പ്രതിരോധ സംവിധാനവും തകർക്കാൻ ശേഷിയുള്ള മിസൈലാണ് സാത്താൻ 2 എന്നായിരുന്നു മിസൈൽ അവതരിപ്പിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത്. 10 അതിൽ കൂടുതലോ പോർമുനകൾ ഓരോ മിസൈലിലും ഉൾപ്പെടുത്താനാകും. ഭൂമിയിലെ ഏത് ലക്ഷ്യത്തെയും തകർക്കാൻ ശേഷിയുള്ള മിസൈലാണിതെന്നും RS-28 സാർമാട്ടിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പുടിൻ പറഞ്ഞത് ശരിക്കും അമേരിക്ക പോലുള്ള യുദ്ധക്കൊതിയന്മാർക്കുള്ള ഒരു ഭീഷണിയായിട്ട് തന്നെയാണ്. 200 ടണ്ണിലേറെ ഭാരമുള്ള സാത്താൻ 16,000 മൈൽ വേഗത്തിൽ കുതിക്കാൻ ശേഷിയുള്ളതാണ്. ഭൂമിയിലെ ഏത് ലക്ഷ്യത്തെയും തകർക്കാൻ ശേഷിയുള്ള സാത്താന് ഭീഷണി മുഴക്കാൻ ഒരു സൈനിക ശക്തിക്കും സാധിക്കില്ല. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു മിസൈലിന്റെ വരവ് കൂടിയായത് ലോകം ആശങ്കയോടെയാണ് കാണുന്നത്. അമേരിക്കയുടെ പിന്തുണയ്ക്കൊപ്പം സൈനിക ബലവും കൂടിച്ചേർത്ത് റഷ്യൻ സൈന്യത്തോട് പിടിച്ചു നിൽക്കാൻ യുക്രൈനിന് സാധിക്കുന്നുണ്ടെങ്കിലും അത് എത്രനാൾ എന്നതിൽ സംശയമാണ്. ഒരു ശക്തമായ മിസൈൽ ആക്രമണം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അമേരിക്ക പോലും ഭയം നോടാനുള്ള സാധ്യതയുണ്ട്. റഷ്യയുടെ ആയുധശേഖരങ്ങളിലെ നട്ടല്ലായ സാത്താൻ 2 വലിയ രീതിയിലുള്ള നശീകരണ ശേഷിയും കരുത്തുമുള്ളതാണ്. നേരത്തെ നാറ്റോയിൽ ചേരാൻ സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ റഷ്യൻ പ്രതിരോധ കമ്മിറ്റി ഡെപ്യൂട്ടി ചെയർമാൻ അലക്സി ഷുരവ്ലിയോവ് RS-28 സാർമാട്ടിനെ ഉപയോഗിക്കുമെന്ന് കാണിച്ചായിരുന്നു ഭീഷണി ഉയർത്തിയത്. അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാഷ്ട്രങ്ങൾ റഷ്യയെ പിടിമുറുക്കാൻ പദ്ധതിയിടുന്ന സന്ദർഭത്തിലായിരുന്നു ഉപരോധ നടപടി എന്നോണം റഷ്യ മിസൈൽ ഭീമനെ ലോകത്തിന് മുന്നിൽ എത്തിച്ചത്. ഉപഗ്രഹ അധിഷ്ഠിത റഡാർ ട്രാക്കിംഗ് സംവിധാനങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് ഈ മിസൈൽ എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതുപോലെ തന്നെ യുദ്ധക്കളത്തിലിറങ്ങിയാൽ സാത്താന്റെ പരിവേഷമായിരിക്കും RS-28 സാർമാട്ടിന് മുന്നിലെത്തുന്ന ഇരയെ വേരോടെ പിഴുതെറിയാൻ കെൽപ്പുള്ള സാത്താന്റെ പ്രഹരശേഷി ലോകത്തിന് താങ്ങാൻ സാധിക്കുമോ എന്നത് ആശങ്കയുണർത്തുന്ന കാര്യമാണ്.
അമേരിക്കയും യുക്രൈനും മാത്രമല്ല, ലോകത്തിന്റെ പല കോണുകളിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രതിഫലിക്കും. അതൊരുപക്ഷെ കനത്ത നാശനഷ്ടങ്ങൾ തന്നെയായിരിക്കും സൃഷ്ടിക്കുക. റഷ്യയിൽ പ്രത്യാക്രമണം നടത്താൻ തുനിയുന്ന ഏതൊരു ശത്രുവും രണ്ടാമതൊന്ന് ആലോചിക്കുന്നത് സ്വന്തം നിലനിൽപ്പിന് നല്ലതായിരിക്കുമെന്ന് തന്നെ പറയാം.